ഷിഹാബ് ചോറ്റൂർ എന്നൊരു ചെറുപ്പക്കാരൻ 8300 കിലോമീറ്റർ യാത്ര ചെയ്ത് 5 രാജ്യങ്ങളിലൂടെ, അതായത് ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇറാൻ, ഇറാഖ്, കുവൈറ്റ് വഴി സൗദി അറേബ്യയിലെത്തുന്ന ഒരു ഹജ്ജ് കർമ്മം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ എങ്ങനെയാണ്, എനിക്കിത് തോന്നിയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വളരെ കൗതുകം തോന്നി. ആദ്യമേ തന്നെ യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്, 8300 കിലോമീറ്റർ 8 മാസം എടുത്ത് ഒരാൾ യാത്ര ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, അത്രമാത്രം ഒരു ഫിസിക്കൽ മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. യാത്രകൾക്കിടയിൽ നമുക്ക് പലപ്പോഴും തിരിച്ചു വരാൻ ഒരു ടെൻഡൻസി തോന്നുമെങ്കിലും ഈ ഹജ്ജ് കർമ്മത്തിന് പോയിരിക്കുന്ന ഷിഹാബ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യ എനിക്ക് അദ്ദേഹം കവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, പാകിസ്ഥാനിലേക്ക് യാത്ര തുടരുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം വളരെ മെൻ്റൽ ഹെൽത്തോടെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ മെൻ്റൽ ഹെൽത്തോടെ അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. നിരവധി ആൾക്കാർ കൂടെ നടക്കുന്നവരുടെ ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നുന്നു അദ്ദേഹം നേരിടുന്നുള്ളൂന്ന് എനിക്ക് തോന്നി. അപ്പം അദ്ദേഹത്തിൻ്റെ പുണ്യകർമ്മത്തിന് പോയിരിക്കുന്ന അദ്ദേഹത്തിന് അത് പൂർത്തിയൊക്കെ കഴിയട്ടെ. നിരവധി വിമർശനങ്ങളൊക്കെ അവരുടെ സമുദായത്തിൽ നിന്ന് തന്നെ കേൾക്കുന്നത് കാണാൻ കഴിയാറുണ്ട്. ഇപ്പോൾ ആ ഹജ്ജ് ഒരു കൃത്യമായ ഹജ്ജല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസമാണ്, അതൊക്കെ അവരുടെ വിശ്വാസത്തിൽ നടക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഹിന്ദുക്കൾക്കിടയിൽ കാശി എന്ന പോലെ, ക്രിസ്ത്യാനികൾക്കിടയിൽ ജെറുസലേം എന്ന പോലെ, പിന്നെ അതുപോലെ ജൂതന്മാർക്കിടയിൽ ഇസ്രായേൽ എന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഹജ്ജിന് പോകുന്ന എന്ന പോലെ വളരെ പുണ്യമൊരു കർമ്മത്തിലേക്കാണ് അദ്ദേഹം പോകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സിന് ശാന്തി കിട്ടുന്ന രീതിയിലേക്ക്, എല്ലാവർക്കും നല്ലത് കിട്ടുന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ഈ ഒരു വിഷയത്തെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ വേണം യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു വേദിയിൽ, ഇപ്പോൾ ഏത് മതമായാലും ഏതെങ്കിലും ഒരു വേദിയിൽ കയറി ഇരുന്ന അന്യമതത്തെ വിമർശിക്കുന്ന രീതിയിലായിരിക്കരുത് ഒരു പ്രാർത്ഥന എന്ന് പറയും. ഷിഹാബിൻ്റെ പ്രാർത്ഥനയോട് എനിക്ക് പ്രത്യേക താല്പര്യം തോന്നിയത്, ഷിഹാബ് പ്രാർത്ഥിക്കുന്നു, അദ്ദേഹം യാത്ര ചെയ്യുന്നു, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അദ്ദേഹം യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഈ മതത്തിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ മതപണ്ഡിതന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിമർശനവും വിഷവും സമൂഹത്തിലേക്ക് കുത്തിവെക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കിടയിൽ ഒരു മാതൃകയാണ് ഷിഹാബിനെ പോലുള്ള ആൾക്കാർ. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്ത് അദ്ദേഹം ഒരു പുണ്യകർമ്മത്തിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ മതത്തിൻ്റെ എല്ലാം പരിപാടികൾ സംഘടിപ്പിച്ച് 1000 സ്റ്റേജുകളിൽ കയറി നിന്ന് വിമർശിക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ മറ്റൊരു മതത്തെ വിമർശിക്കുകയും അല്ലെങ്കിൽ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനെന്നോ മുസ്ലിമെന്നോ ഒക്കെ പറഞ്ഞ് പലരും ഈ സ്റ്റേജിൽ കയറി നിന്ന് വിമർശിക്കുന്ന കാണാറുണ്ട്. എല്ലാ മതങ്ങളിൽ പെടുന്നവരെ തന്നെയാണ് പറയുന്നത്, ഇങ്ങനെ വിമർശിക്കുന്നവരെ കാണാറുണ്ട്. അതെല്ലാം മാറ്റിവെച്ച് സ്വന്തമായിട്ടൊരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ തന്നെ ഇറങ്ങി തിരിച്ച് പോകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ പലരും യൂട്യൂബുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്, അതൊക്കെ ഇന്നത്തെ കാലത്തിനനുസരിച്ച് നമ്മൾ കാലം മാറി, അതുകൊണ്ട് അദ്ദേഹത്തിന് യൂട്യൂബ് എന്നൊരു സൗകര്യമുണ്ട്, അതുകൊണ്ട് അത് യൂട്യൂബിൽ യൂസ് ചെയ്യുന്നു, അതിൽ നിന്നെന്തെങ്കിലും റവന്യൂ കിട്ടുന്നതിൻ്റെ യാത്രയ്ക്ക് അത് സൗകര്യമായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയല്ലോ, താല്പര്യമില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അപ്പോൾ അങ്ങനെയല്ല ഓപ്ഷൻ നമുക്കെല്ലാം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, കാണട്ടെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ട് മാത്രമേ ഇത് കണ്ടാൽ മതി. ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, ഇത്രയും സാഹചര്യങ്ങളുമൊക്കെ നിലവിൽ നിൽക്കുന്ന സമയത്ത്, പ്ലെയിനോ കപ്പലോ ഒക്കെ ഉള്ള നിലനിൽക്കുന്ന സമയത്ത് പണ്ട് പുരാതന കാലത്തൊക്കെ പോയ കൂട്ട് നടന്നു പോകണോ എന്നൊരു ചോദ്യമുണ്ട്. അതൊരു ചോദ്യം എന്ന് പറയുമ്പോൾ ഷിഹാബ് പോകുന്നത് കൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ കാര്യമില്ല, കാരണം ഒരു വ്യത്യസ്തമായ രീതിയിൽ അദ്ദേഹം പോകുന്നു. പക്ഷെ അതൊരു ട്രെൻഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അത് വിമർശിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഇത്രയും സാങ്കേതികവിദ്യ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും നാളുകൾ എടുത്ത് ഇത്രയും രാജ്യങ്ങൾ കടന്നു പോകുമ്പോഴുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് എല്ലാം നേരിടേണ്ടി വരും ഷിഹാബ്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡിങ്ങിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു വിഷയത്തിലേക്ക് അതൊരു തെറ്റായ മെസ്സേജിലേക്ക് പോകത്തുള്ളൂ. നിലവിൽ നിരവധി ആൾക്കാർ ശബരിമലയിൽ നടന്നു പോകാറുള്ളവരുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ബസ്സിൽ പോകാറുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്നു ഷിഹാബ്. ഷിഹാബിൻ്റെ യാത്ര സത്യം പറഞ്ഞ് ഞാൻ ആസ്വദിക്കുന്നുണ്ട്, ഞാൻ കാണാറുണ്ട് ആ വീഡിയോസൊക്കെ. അപ്പം അദ്ദേഹം വിശ്വസിക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ആർക്കും ബുദ്ധിമുട്ടുള്ള ഇല്ലാത്ത രീതിയിലൊരു വിശ്വാസം, അതാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹത്തിൽ ഒതുങ്ങി അദ്ദേഹം യാത്ര ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, എല്ലാ മതങ്ങളും അങ്ങനെ ട്രെൻഡിലേക്ക് വരണം. നമ്മുടെ വിശ്വാസം നമ്മളിലൊതുങ്ങി നമ്മൾ യാത്ര ചെയ്യുന്നു. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതോ പള്ളികളിൽ പോകുന്നതോ മറ്റൊരാളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകരുത്, മറ്റൊരാളെ വിമർശിക്കാൻ വേണ്ടിയാകരുത്. നമ്മുടെ വിശ്വാസം നമ്മളിൽ ഒതുങ്ങി നിൽക്കണം.